കൊച്ചിയിൽ നടി ആക്രമിച്ച കേസിൽ ഗൂഢാലോചന കുറ്റത്തിന് ദിലീപ് അറസ്റ്റിലായത് പിൽക്കാലത്ത് താരത്തിന്റെ സിനിമാ കരിയറിനെ ബാധിച്ചിരുന്നു. കേസിന്റെ വിചാരണ ഇനിയും പൂർത്തിയായിട്ടില്ല. ഘട്ടം ഘട്ടമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കേസിൽ എട്ടാം പ്രതിയാണ് ദിലീപ്. കേസിൽ 3 മാസങ്ങളോളം ജയിൽവാസം നേരിടേണ്ടി വന്ന ദിലീപ് ആ വിഷയത്തെക്കുറിച്ച് പൊതുപരിപാടിയിൽ ആദ്യമായി തുറന്ന് സംസാരിക്കുന്നു. ഞാനിപ്പോൾ നേരിടുന്ന പ്രശ്നം എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് പ്രസംഗിച്ച നടൻ നീതിക്കും സത്യത്തിനും വേണ്ടിയുള്ള യുദ്ധത്തിലാണ് താനെന്ന് വിശദീകരിച്ചു. ആലുവ നഗരസഭയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ലോഗോ പ്രകാശനം ചെയ്യുന്ന ചടങ്ങിലായിരുന്നു ദിലീപ് പ്രസംഗിച്ചത്. ഞാനിപ്പോൾ നേരിടുന്ന പ്രശ്നം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ ജയിലിൽ നിന്നിറങ്ങിയ സമയത്ത് ആലുവയിലെ ജനങ്ങളാണ് അവിടെ വന്ന് ആവേശം പകർന്നത്. എന്നെ മാറ്റി നിർത്താതെ നിങ്ങളോടൊപ്പം ചേർത്ത് ഞങ്ങളുണ്ട് കൂടെ എന്ന് പറയുന്ന ഈ ഒരു നിമിഷം എന്നെ സംബന്ധിച്ച് വിലമതിക്കാനാവാത്തതാണ്. ഞാൻ നീതിക്കും സത്യത്തിനും വേണ്ടിയുള്ള യുദ്ധത്തിലാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ എന്നോടൊപ്പം ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുവെന്ന് ദിലീപ് പറഞ്ഞു. നടി ആക്രമിക്കപ്പെട്ട കേസിനെ കുറിച്ച് നേരിട്ട് പറയാതെയായിരുന്നു ദിലീപിന്റെ പരാമർശം. കേസിൽ ഗൂഢാലോചന കുറ്റം ചുമത്തി പ്രതി ചേർക്കപ്പെട്ട ദിലീപ് 3 മാസത്തോളം ആലുവ സബ് ജയിലിൽ കഴിയുകയായിരുന്നു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആലുവ നഗരസഭയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ലോഗോ പ്രകാശനവും തീം സോങ് അവതരണവും ദിലീപ് നിർവഹിച്ചു. നഗരസഭാ ചെയർമാൻ MO ജോൺ, വൈസ് ചെയർപേഴ്സൺ ജെബി മേത്തർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. 2017 ഫെബ്രുവരി 17 നടി ആക്രമിക്കപ്പെട്ട സംഭവം നടന്നത്. തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെയായിരുന്നു സംഭവം. പൾസർ സുനി ഉൾപ്പെടെയുള്ളവരാണ് കേസിൽ ആദ്യം അറസ്റ്റിലായത്. പിന്നീട് ദിലീപ് നൽകിയ കൊട്ടേഷനാണ് എന്നുള്ള ആരോപണം ഉയരുകയും ദിലീപിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. 85 ദിവസത്തിന് ശേഷമാണ് ദിലീപിന് ജാമ്യം ലഭിച്ചത്. സംഭവത്തിന് പിന്നിൽ ദിലീപ് നടത്തിയ ഗൂഢാലോചന ആണെന്നാണ് പ്രോസിക്യൂഷൻ വാദം. നടിയോട് ദിലീപിന് ശത്രുത ഉണ്ടായിരുന്നുവെന്നും അതിന്റെ ഭാഗമായി പൾസർ സുനി അടക്കമുള്ള പ്രതികൾക്ക് കൊട്ടേഷൻ നൽകിയെന്നുമാണ് ആരോപണം. അതേസമയം തന്നെ മനഃപൂർവ്വം കള്ളക്കേസിൽ കുടുക്കിയതാണ് എന്നാണ് ദിലീപ് ആരോപിക്കുന്നത്. സിനിമാ രംഗത്തുള്ള നിരവധി പേരാണ് നടി ആക്രമിച്ച കേസിൽ സാക്ഷി പട്ടികയിലുള്ളത്. വിസ്താരത്തിനിടെ നടി ഭാമ ബിന്ദു പണിക്കർ അടക്കമുള്ളവർ കൂറുമാറിയത് പ്രോസിക്യൂഷന് തിരിച്ചടിയായിരുന്നു. ഏറ്റവും ഒടുവിൽ നടിയും ദിലീപിന്റെ ഭാര്യയുമായ കാവ്യ മാധവനും ദിലീപിന്റെ ഡ്രൈവറും കൂറുമാറി പ്രതിഭാഗത്തിനൊപ്പം ചേർന്നു. ആക്രമിക്കപ്പെട്ട നടിയോട് ദിലീപിന് വ്യക്തി വൈരാഗ്യമുള്ളതായി സിനിമാ രംഗത്തുള്ള പലരും വെളിപ്പെടുത്തിയിരുന്നു. ദിലീപും ആക്രമിക്കപ്പെട്ട നടിയും തമ്മിൽ വാക്കുതർക്കമുണ്ടായ സംഭവം നേരത്തെ അന്വേഷണ സംഘത്തിന് മൊഴി ലഭിച്ചിരുന്നു. താരസംഘടനയായ അമ്മയുടെ സ്റ്റേജ് ഷോയുടെ റിഹേഴ്സൽ ക്യാമ്പ് കൊച്ചിയിൽ വെച്ച് നടന്നപ്പോൾ ദിലീപും നടിയും തമ്മിൽ തർക്കമുണ്ടായ സംഭവത്തിന് കാവ്യ അടക്കമുള്ള ചിലർ സാക്ഷിയായിരുന്നു എന്നാണ് മൊഴി ലഭിച്ചത്. കേസിൽ ഇതുവരെ 180 സാക്ഷികളുടെ വിസ്താരം പൂർത്തിയാക്കി. നടൻ ദിലീപ് അടക്കം 9 പ്രതികളുടെ വിസ്താരമാണ് അവസാനഘട്ടത്തിലെത്തിയത്. അതേസമയം തന്നെ കേസിൽ വിചാരണ പൂർത്തിയാക്കാൻ കോടതി 6 മാസം കൂടി അനുവദിച്ചിട്ടുണ്ട്. വിചാരണ കോടതിയുടെ ആവശ്യത്തിന് സുപ്രീം കോടതി അംഗീകാരം നൽകി. 3ാം തവണയാണ് കേസിന്റെ വിചാരണയ്ക്ക് സമയം നീട്ടി നൽകിയത്. ഏതായാലും പൊതുപരിപാടിയിൽ ജയിൽവാസം ആദ്യമായി പരാമർശിച്ച ദിലീപിന്റെ വാക്കുകൾ ഇനി സോഷ്യൽ മീഡിയയിൽ മറ്റൊരു ചർച്ചയ്ക്ക് വഴി തെളിക്കുമോ എന്നാണ് ഇനി കണ്ടറിയാനുള്ളത്. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.